പാലത്തായി പീഡനക്കേസിൽ ഇരയുടെയും സാക്ഷിയുടെയും വിവരങ്ങളും രഹസ്യമൊഴിയും വെളിപ്പെടുത്തിയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഫോൺ സംഭാഷണം കൂടുതൽ വിവാദത്തിലേക്ക്. ഐ ജി എസ് ശ്രീജിത്തിനെതിരെ പരാതിയുമായി പെൺകുട്ടിയുടെ കുടുംബം രംഗത്തെത്തി. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും ഐ ജി ശ്രീജിത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പാലത്തായി പീഡനക്കേസിൽ പ്രതിയായ പത്മരാജനെ സംരക്ഷിക്കുന്ന തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഐ ജി ശ്രീജിത്തിന്റെ 17 മിനിറ്റ് ദൈർഘ്യമുള്ള ഫോൺ സംഭാഷണമാണ് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നത്. എന്നാൽ പീഡനക്കേസിൽ ഇരയുടെയും സാക്ഷിയുടെയും വിവരങ്ങളും രഹസ്യമൊഴിയും വെളിപ്പെടുത്തിയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഫോൺ സംഭാഷണത്തിനെതിരെ അഭിഭാഷകരും പെൺകുട്ടിയുടെ കുടുംബവും രംഗത്തെത്തി. പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള അവസരമാണ് ഇതുവഴി അന്വേഷണ ഉദ്യോഗസ്ഥൻ നടത്തിയതെന്നും ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്നും കാണിച്ച് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. അതേസമയം പാലത്തായ് പീഡനക്കേസിൽ ഐ ജി ശ്രീജിത്തിന്റെ പേരിലുള്ള ഫോൺ സംഭാഷണം യാഥാർത്ഥ്യമെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സർവീസ് ചട്ടങ്ങൾ പ്രകാരം ഇത് കടുത്ത നിയമലംഘനമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ടെന്നും മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സി ശുക്കൂർ ചൂണ്ടിക്കാട്ടുന്നു. ആ മൊഴി കേസന്വേഷണം പൂർത്തിയാകുന്നതുവരെ രഹസ്യമൊഴിയായിരിക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥനല്ലാതെ മറ്റൊരാൾക്ക് അതിൻ്റെ പകർപ്പ് പോലും ലഭ്യമാക്കാൻ പാടില്ല എന്നാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിരവധി വിധികളിൽ സൂചിപ്പിച്ചത്. അതിന് വിരുദ്ധമായി ആ കേസ് അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഉയർന്ന പോലീസ് ഓഫീസർ ശ്രീജിത്ത് ഐ പി എസ് ആ മൊഴിയിലെ മുഴുവൻ വിവരങ്ങളും പുറത്തു പറഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല, ആ കുട്ടിയുമായി ബന്ധപ്പെട്ട നിരവധി രഹസ്യങ്ങൾ, കുട്ടിയുടെ സ്വകാര്യത അടക്കം അദ്ദേഹം ഒഴിവാക്കിയിരിക്കുകയാണ് ഒരു ഫോൺ സംഭാഷണത്തിലൂടെ. അത് അനാസ്ഥയാണ്, കുറ്റകൃത്യമാണ്, ചട്ടവിരുദ്ധമാണ്. മുഹമ്മദ് ഹാദി എന്നയാളുമായി ഐ ജി ശ്രീജിത്ത് 17 മിനിറ്റോളം ഫോണിൽ സംസാരിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത്. ഇതിൽ പെൺകുട്ടി കോടതിക്ക് മുന്നിൽ കൊടുത്ത മൊഴിയുടെ വിവരങ്ങളും പ്രതിക്കെതിരെ പോക്സോ ചുമത്താനുള്ള തെളിവുകൾ ഇല്ലെന്നും ശ്രീജിത്ത് അക്കമിട്ട് പറയുന്നുണ്ട്. അന്വേഷണം പൂർത്തിയായില്ലെന്ന് ക്രൈംബ്രാഞ്ച് തന്നെ കോടതിയെ അറിയിച്ച കേസിൽ തുടർ നടപടികളെ അട്ടിമറിക്കുന്നതാണ് ഫോൺ സംഭാഷണത്തിലെ പരാമർശങ്ങളെന്ന് നേരത്തെ തന്നെ ആരോപണമുയർന്നിരുന്നു. അതേസമയം ഫോൺ സംഭാഷണം പുറത്തു വന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും ഐ ജി ശ്രീജിത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നതും സംശയത്തിനിടയാക്കുന്നുണ്ട്. എന്നാൽ പലതവണ ഔദ്യോഗിക ഫോണിലടക്കം വിളിച്ചെങ്കിലും ഉദ്യോഗസ്ഥൻ ഫോൺ എടുക്കാൻ തയ്യാറായിട്ടില്ല. റിപ്പോർട്ടർ കണ്ണൂർ.